ആര് പ്രധാനമന്ത്രിയാകണമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുക പാണക്കാട്ട തങ്ങളാവണം, അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവണം എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ ശക്തിയും സ്രോതസ്സും വലിപ്പവും ഒക്കെ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബന്ധുവിൽ ഇന്ന് മതേതര ചേരിക്ക് അമീറായി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ഇങ്ങനെ കേടുവരുത്തല്ലേ. മുസ്ലിം ലീഗിനുള്ള കുഴപ്പം എന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞിരുന്നത് എന്തു പറയുമ്പോഴും ലീഗ് പറയും കോൺഗ്രസ് നശിക്കരുത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാശം ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാതെ പോയവരുണ്ട്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. നമ്മൾ മുന്നോട്ട് വച്ച മൂന്ന് കാര്യവും ഇപ്പോൾ പ്രസക്തമാണ്. ബി ജെ പിയും ഈ കോൺഗ്രസും ഒരുപോലെയല്ല. കോൺഗ്രസുള്ള കാലത്ത് ഇതുപോലെ പൗരത്വ നിയമം, ആൾക്കൂട്ട കൊലപാതകം, ഹാഫിദീങ്ങൾ ചുട്ടരിക്കൽ, ഈ ഏർപ്പാടൊന്നും നടന്നില്ലായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ട്, കോൺഗ്രസിനെ മാറ്റിയിട്ട് ബി ജെ പിയുടെ വരവിനെ ആർക്കും അങ്ങനെ ഒന്നിച്ച് തകർക്കാൻ കഴിയില്ല. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഈ രണ്ട് ചേരിക്കും ബദലായി ഒരു മൂന്നാം ചേരി, അതിപ്പോൾ ഹയാത്തിലില്ല. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വർത്ഥമായി. ഇപ്പം ആരാ ഉള്ളത്? ഇപ്പം ചിലരൊക്കെ പറയുന്നത് പാർലമെൻറ്റിൽ വോട്ടിനിടുമ്പോൾ കോൺഗ്രസിന് എത്ര ആളുണ്ട്, നമ്മളെ കൂടെ എത്ര ആളുണ്ട്, ഒന്ന് എണ്ണിയൊക്കെ, ഒന്നും കൂടി എണ്ണിയൊക്കെ. എന്താ കാരണം? ഒന്നെങ്കിലൊന്ന് അധികം കിട്ടാൻ, കണ്ട ഒരു എം പി എ ഇല്ലാതാക്കാൻ. എത്രത്തോളം? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഇ ടി എയും വരെ തോൽപ്പിക്കാൻ ആളുകൾ മെനക്കെട്ടിയില്ലേ? എന്തെല്ലാം ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിൽ നടന്നു, എന്തൊക്കെ പറഞ്ഞാലും അവിടെ പോയി പറയാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ ഉണ്ടായതിൻ്റെ ഗുണമല്ലേ? അതും ഒരു ജിഹാദല്ലേ? ചെറിയ ജിഹാദാണോ? അഫ്ളുൽ ജിഹാദി കലിമത്തു അഴതലിൻ ഐന്ദ സുൽത്താനിൻ ജാഹിരി. അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കലുള്ള നീതിപൂർവമായ വാക്ക്, ആ വാക്കാണ് പാർലമെൻറ്റിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയണം, ഇന്നത്തെ ചർച്ച യു പിയിലെ ജനങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദുആ ചെയ്യുന്ന ചർച്ചകളാണ്. എന്തുകൊണ്ടാണത്? കാര്യത്തോടടുക്കുമ്പോൾ ഇത് പറയാൻ പറയേണ്ടവരോട് പറയേണ്ട കോലത്തിൽ പറയാൻ പറ്റുന്നവർ ഇപ്പുറത്താണ്. അപ്പുറത്താരാ? അപ്പുറത്തുള്ള പല ആളുകൾക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അവരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മഹല്ലത്തുകൾ റാലി നടത്തുമ്പോൾ അവരൊന്നും ആ കൂട്ടത്തിലില്ല. പത്ത് പതിനാല് മഹല്ലുകൾ ഒന്നിച്ചു പോകുമ്പോൾ ഈ ഇരിക്കുന്ന ലീഗുകാരാരോരും ചോദിക്കൂല. കാരണം ആ പറഞ്ഞ മഹല്ലിൻ്റെ അമീറായ ആറ്റപ്പൂ തങ്ങളും അതിനാഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന താല്പര്യത്തിലാണ് നമ്മൾ പിന്നാലെ പോകുന്നത്. പക്ഷേ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. കാരണം പാർട്ടി പറയട്ടെ, അങ്ങനെയാണ്, മൂത്രം പാത്താൻ മുട്ടിയാൽ ബ്രാഞ്ച് ചേർന്നെങ്കിലേ പാത്തുള്ളൂ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ കൂട്ടിൽ നിൽക്കുന്ന ആളുകൾ ആ കോമൺ സമരത്തിലൊന്നും കണ്ടില്ല. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം ഈ കാര്യത്തിൽ തന്നെ അതിൻ്റെ അന്തർധാര പരിശോധിക്കുമ്പോൾ മീറ്റിംഗ് ചേരാൻ പോകുന്നു. അവരുടെ അഭിപ്രായം നമുക്ക് വേറെ കാണാം. ഇതൊരു ചെറിയ സംഭവമല്ല. ഇതിൻ്റെ പിന്നിൽ രണ്ടാമത്തെ ബസ് വരുന്നുണ്ട്, ഏക സിവിൽ കോഡ്. ആ കാര്യത്തിൽ ഇവരെ നിലപാട് വരുമ്പോൾ ഇപ്പം കൂടിയൊരു അവരെ കൂടെ നിന്ന് ആമന്ന സല്ലംന എന്ന് പറഞ്ഞവരൊക്കെ സലാം വിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം എന്താണെന്നറിയോ? ഒരു ഊക്കിന് കെൻറ്റി ചാടിയാൽ പിറ്റത്തെ ഊക്കിനോട് കയറാൻ പറ്റൂല. അതുകൊണ്ട് ആ ഹൈദരലി തങ്ങൾ വളരെ സൂക്ഷിച്ച് ചിന്തിച്ച് പോകുന്നത്. കാരണം ചില ആളുകൾക്ക് പല താല്പര്യം ഉണ്ടാവും. ബാബരി മസ്ജിദ് വന്ന സമയത്ത് പള്ളിയുടെ ആളുകളാന്ന് പറഞ്ഞ് നമ്മളെ മൊഹിബ്ബീങ്ങളായി വരും. ബീഫ് വരട്ടും സമരത്തിലുണ്ടാവും. ബീഫ് വരട്ടിയാൽ എന്താ ഉണ്ടാകുക? ബീഫ് വരട്ടിയ ആർ എസ് എസ് പ്രകോപിതരാകും. അടിയാരിക്ക സമുദായത്തിന് നായി വരട്ടിയ ആൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം അച്യുതാനന്ദന് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്താ? പശു മാതാവാണെങ്കിൽ കാളപിതാവല്ലേ എന്ന്. അയാൾ ആ പറഞ്ഞതിൻ്റെ കേടാരിക്ക അനുഭവിക്കേണ്ടി വന്നത്? ന്യൂനപക്ഷമല്ലേ? അവിടെ വിഷയങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ചില താല്പര്യങ്ങളുണ്ടാവും. യുദ്ധം നടക്കുന്ന സമയത്തല്ലേ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്ന ചില ആളുകൾ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സദ്ദാമിൻ്റെ കൂടെയാണ്. അന്ന് ഒരൊറ്റ വാർഡിലുണ്ട് അറിവിൽ സദ്ദാം ഹുസൈൻ മത്സരിച്ചിരുന്നില്ല. പിന്നെന്താ സദ്ദാമിൻ്റെ ആളാന്ന് പറയുന്നത്? അവർക്കൊക്കെ ചില സീസൺ രാഷ്ട്രീയമാണ്. ഇപ്പം എന്താ ചിലവാകുക, കിലോ പത്ത് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന പോലെയുള്ളൊരു രാഷ്ട്രീയം ഇറക്കാം. അതിതിൻ്റെ കാര്യവും നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് വെറുതെ ആളുകളുടെ നീയത്ത് പരിശോധിച്ച് വേറെ കോലത്തിൽ
എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് വേറിട്ട് നിൽക്കുകയല്ല. സംഘടിപ്പിക്കുന്നത് ആരാണോ എന്ന് നോക്കുകയല്ല, സംഘടിപ്പിക്കുന്നത് എന്താണ് എന്ന് നോക്കുകയാണ് കാര്യം. ഇതെല്ലാവരുടെ കൂടി പ്രശ്നമാണ്. ഇതിൻ്റെ ദുരന്തം നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. ന്യൂനപക്ഷ സമുദായാംഗങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ പിന്നോക്കക്കാരന് വേണ്ടിയുള്ള ശബ്ദമാണ്. ഇതിൻ്റെ ആത്യന്തികമായ ദുരന്തം അനുഭവിക്കുന്ന ആരൊക്കെയാണ്? ഇന്ന് നരേന്ദ്രമോദി അരിപ്പയെടുത്ത് അരിക്കുന്നത് ആരാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ എന്നുള്ളതാണ്. അതിൽ നരേന്ദ്രമോദി അവസാന ആറ്റിക്കുറുക്കി കിട്ടുന്നത് ഹിന്ദുവിനെയാണ്. ഇനി അവസാനത്തെ അരിപ്പയിൽ അരിക്കുന്നത് ആരാണ് യഥാർത്ഥ ഹിന്ദു എന്നതാണ്. അതിൽ ദളിതൻ പെടും, പിന്നോക്കക്കാരൻ കുടുങ്ങും, ഈഴവർ പെടും, കട്ടപ്പാടുള്ള ആളുകൾ പെടും, ആദിവാസി പെടും. കണ്ടില്ലേ, പണ്ട് നിമോയിലർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അന്ന് ഇവർ ക്രിസ്ത്യാനികളെ തെരഞ്ഞു വന്നു, ഞങ്ങളൊന്നും പറഞ്ഞില്ല, കാരണം ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. പിന്നെ ജൂതന്മാരെ തെരഞ്ഞു വന്നു, അപ്പോഴൊന്നും ഞങ്ങൾ മിണ്ടിയില്ല, കാരണം ഞങ്ങൾ ജൂതരായിരുന്നില്ല. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു വന്നു, അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റായിരുന്നില്ല. അവസാനം അവർ എൻ്റെ നേരെ തെരഞ്ഞു വന്നു, എന്നെ തെരഞ്ഞു വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദിക്ക് ലക്ഷ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. ബി ജെ പി പറയുന്ന ഹിന്ദുരാഷ്ട്രം, ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദുരാഷ്ട്രമല്ല, ഈ രാജ്യത്ത് ശിവജി പറഞ്ഞ ഹിന്ദുത്വമല്ല, ഈ നാട്ടിലെ ഹൈന്ദവത ലോകത്തുയർത്തിപ്പിടിച്ചതല്ല. നരേന്ദ്രമോദിയുടെ മതം നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത മതമാണ്. അത് നരേന്ദ്രമോദിയുടെ മതം ആനയുടെ മതമാണ്. ആനക്ക് മതം പൊട്ടിയാൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെയാണ് അയാൾ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കൊച്ചു പൈതങ്ങളെ വെച്ചാണ് ഇയാൾ ഓരോ ഏർപ്പാടുകൾ നടത്തുന്നത്. ചെറിയ ചെറിയ മക്കളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുകയാണ്. കാശ്മീരിലെ കാണാത്ത കാഴ്ചകൾ അവിടുത്തെ അനുഭവസ്ഥർ വിശദീകരിക്കുമ്പോൾ നമുക്കത് ബോധ്യമാവുകയാണ്. യു പിയിൽ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചോമന പൈതങ്ങളെ എന്താ ചെയ്യുന്നത്? നമ്മൾ കാണുന്നു ആ കാഴ്ച. അത് തന്നെ നമ്മുടെ നാട്ടിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറാപ്പ് വരുന്നതിനെതിരെ വളരെ നേരത്തെ നമ്മൾ പറഞ്ഞു, കാരണം എന്തൊക്കെ കുറ്റുണ്ടെങ്കിലും മക്കളെ ഈ അവസ്ഥ മാറരുത്. അങ്ങനെ അത്താഴമുണ്ട്, അവരെ കൂടെ സഹന ശയനം നടത്തി, രാത്രി പങ്കിട്ട്, അങ്ങനെ ഓരോ ചർച്ചകൾ പങ്കിട്ട് അവരുടെ കൂടെ പോയി 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 ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസ്സിനെ ഒരു മൂലക്കിരുത്തണം എന്ന് പറഞ്ഞതിൻ്റെ ദുരന്തം ഇപ്പം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാ കഴിയുക? ഇനി ഈ നാടിനെ ഒന്ന് പുനർസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അല്ലെങ്കിൽ തന്നെ ഒരു കുഴപ്പമുള്ള നാട്ടിലേക്ക് ആരെങ്കിലും വരുമോ? കൊണ്ടോട്ടിയിൽ ഒരു പ്രയാസമുണ്ട്, ഒരു കലാപമുണ്ട് എന്ന് കേട്ടാൽ ഇവിടെ വിവാഹ ബന്ധം നടക്കുമോ? കല്യാണം നടക്കുമോ? ഗാനമേള നടക്കുമോ? രാത്രി മദ്രസ നടക്കുമോ? പുലർച്ചയ്ക്ക് പൂജാരി ക്ഷേത്രത്തിൽ പോവുമോ? അസ്വലാത്തു ഖൈറും മിനന്നവും മുഴക്കാൻ പള്ളിയിലേക്ക് മുഅദ്ദിൻ പോവുമോ? നമ്മൾ പഠിക്കണം, ഓട്ടോറിക്ഷ ഓടുമോ? ഈ നാടിൻ്റെ അവസ്ഥ എന്താ? ഇന്ന് ഇന്ത്യ ആകോലത്തിലാണ്, ഇന്ന് ഇന്ത്യ ആകോലത്തിലാണ്. നമ്മുടെ പൂർവ്വസൂരികളൊക്കെ അധ്വാനിച്ചുണ്ടാക്കി, നമ്മൾ രക്തം കൊടുത്ത്, നമ്മൾ ജീവൻ കൊടുത്ത് ഈ നാട്ടിലെ എല്ലാ മതാനുയായികളും തോളോട് തോളൊരുമിയിട്ട് നയിച്ച സമ്പത്ത് വരെ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ അമ്മോശൻ ജമാൽ മുഹമ്മദ് സാഹിബ്, അദ്ദേഹം നല്ലൊരു വ്യാപാരിയാണ്. മഹാത്മജിക്ക് അദ്ദേഹം സംഭാവന കൊടുക്കുമ്പോൾ മഹാത്മജി രണ്ട് കയ്യും നീട്ടി വാങ്ങിയിട്ട് ആ ചെക്കുമായി ഓടുന്നൊരു കാഴ്ചയുണ്ട് ചരിത്രത്തിൽ. അതെന്താ? അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വന്ന് പറയാ, മിസ്റ്റർ ജമാൽ മുഹമ്മദ്, ഇതിലൊന്നും എഴുതി കാണുന്നില്ലല്ലോ, ബ്ലാങ്ക് ചെക്കായിരുന്നു. എന്തായിരുന്നു ജമാൽ മുഹമ്മദ് സാഹിബിനോട് ഗാന്ധിജി തിരിച്ചു ചോദിച്ചത്? ഞാനിതിൽ എത്രയാണ് എഴുതേണ്ടത്? നോക്കണം, ജമാൽ മുഹമ്മദ് സാഹിബ് പറഞ്ഞു, മഹാത്മജിയോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നോക്കണേ, മഹാത്മജി അതിന് പറഞ്ഞു മറുപടി, ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. എന്താ ഗാന്ധിജി പറഞ്ഞതെന്നറിയോ? ബിർള പോലും ഇങ്ങനൊരു സംഭാവന തന്നിട്ടില്ല എന്നാണ്. നമ്മളെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ നാട്. എല്ലാവരും അധ്വാനിച്ചു. മങ്ങാട്ടച്ചൻ എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് ഓർമ്മ വരുന്ന നാടല്ലേ നമ്മുടെ നാട്? മമ്പുറം തങ്ങളെ പേര് കേൾക്കുമ്പോൾ കോന്തുനായരുടെ പേര് ഓർമ്മ വരുന്ന നാടല്ലേ ഈ നാട്? അവിടെയാണ് ഒരു പ്രധാനമന്ത്രി പറയുന്നത് വേഷം കണ്ടാൽ അറിയാ ഇവൻ ഏതാ തരം. നോക്കണങ്ങൾ, ഓവും ഘട്ടം ഇരിക്കുന്ന കള്ളുകുടിയന്മാർ പറയും ആ വർത്തമാനം. ഒരു പ്രധാനമന്ത്രി പറയാണ് മാലോകരോട്, ഇയാളെ രീതി കണ്ടാൽ, ശൈലി കണ്ടാൽ, വേഷം കണ്ടാൽ അറിയാം.
എന്താ ഇയാളുടെ സ്വഭാവമെന്ന് നമ്മൾ പഠിക്കണം. നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ എന്താണ്? ഒരു പള്ളിയിലേക്ക് കണ്ണ് കാണാത്ത ഒരു സഹോദരനെ മുരളി എന്ന് പറയുന്ന സുഹൃത്താണ് ഭക്തന് ഭക്തന് മുക്കത്ത് കൊണ്ടുപോയി ആക്കുന്നത് എന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് ഈ നാട്ടിലെ ഹിന്ദു, അങ്ങനെ ഈ നാട്ടിലെ മുസൽമാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ അവതാളത്തിലായി കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാടിലെ സ്ഥിതി? ഒരു പട്ടികജാതിക്കാരൻ ഒരു താമിയേട്ടൻ്റെ അല്ലെങ്കിൽ ഒരു ലക്ഷ്മിയേടത്തിയുടെ മോളെ കല്യാണത്തിന് നമ്മളൊക്കെ ഒന്ന് ഉണർന്നാലേ അവർക്കൊരു ഹയാത്തുണ്ടാവും. എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് ഈ നാട്ടിലെ മക്കൾ ഇഴകിയാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവൂ. എല്ലാം തെറ്റിക്കുകയാണ്. കച്ചവട സ്ഥാപനങ്ങളിലുള്ള ബന്ധം, ഈ മക്കളൊക്കെ പോയി പോയാൽ ടീച്ചറെ പോസ്റ്റാ പോവുക, അറിയോ? അതെല്ലാവരും ബാധിക്കുന്നതാ. അത് സ്കൂളുകളെ ബാധിക്കും, കോളേജുകളെ ബാധിക്കും, നാട്ടിലെ കച്ചവടത്തെ ബാധിക്കും. ഇന്ന് എവിടെ എത്തിയെന്നറിയോ? അന്താരാഷ്ട്ര സമൂഹം ഇത് നോക്കിക്കാണുകയാണ്. ലോക മനുഷ്യാവകാശ സംഘടന ഇന്ത്യയിൽ നടക്കുന്ന ഇപ്പോഴത്തെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 57 ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേക യോഗം ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരന്മാർ അവിടെ അവരനുഭവിക്കുന്ന ഈ ദീനരോധനം, ഈ പീഡനം ഞങ്ങൾ കൺകുളിർക്കെ കാണുക. ഇത് എവിടെ എത്തും എന്ന് നോക്കട്ടെ. ഈ ലറൂറത്ത് മുഴുവണ്ടാക്കി അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്ക് പോകാൻ കഴിയുന്നില്ല, ഓഫീസ് വിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നാട്ടിൽ അരക്ഷിതാവസ്ഥയായി. നല്ലൊരു നാടിനെ കുട്ടിച്ചോറാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഹറമിലെ പ്രാർത്ഥനയുടെ സ്വഭാവം വരെ മാറി. പരിശുദ്ധമായ ഹറമിൽ അള്ളാഹുമൻസൂരിൽ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിരുന്നത് ഒരു 1.5 മാസം മുമ്പേ. വാട്സപ്പും ഫേസ്ബുക്കും എടുത്ത് നോക്കിയാൽ യൂട്യൂബിൽ കാണാം. അവിടെ അവർ പ്രാർത്ഥിച്ചിരുന്നത് ഫലസ്തീൻ ജനതയെക്കുറിച്ചാണ്, ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെക്കുറിച്ചാണ്, റോഹിംഗ്യകളെ കുറിച്ചാണ്. എങ്കിൽ ആ പദം മാറ്റിയിട്ട് ഫി ഫലസ്തീൻ ഫിൽ ഹിന്ദ് എന്ന് പറഞ്ഞ് മത്താഫിൻ്റെ സമീപത്ത് നമ്മുടെ ഇമാമിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസ്ഥ വന്നു. ഇന്ത്യയല്ലേ മോശമായത്? നരേന്ദ്രമോദിക്ക് എന്താണ്? ഇനിയൊരു നിക്ഷേപത്തിനൊരാൾ വരുമോ നമ്മളെ നാട്ടിലേക്ക്? എല്ലാ അവതാളത്തിലല്ലേ ഈ നാട്ടിലെ കച്ചവടങ്ങൾ, നിർമ്മാണ പ്രവർത്തനം എല്ലാ അവതാളത്തിലായി. ആർക്കാ പ്രതീക്ഷ? ആർക്കാ പ്രതീക്ഷ? ഒരു പ്രതീക്ഷയുള്ള ആളെ ഒരു ചെടി നടൂ, ഒരു പ്രതീക്ഷയുള്ള ആളെ വീടിന് പെയിൻ്റ് അടിക്കൂ, ഒരു പ്രതീക്ഷയുള്ള ആളെ എന്തെങ്കിലും നാട്ടിലൊരു ചിത്രം വരെ വരക്കൂ. കാരണം നാളത്തെ ഗതി ആലോചിച്ചാൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ നമ്മൾ പഠിക്കണം. ആരുണ്ടാക്കി തീർത്തതാ? നരേന്ദ്രമോദിക്ക് വ്യക്തമായ താല്പര്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഞാനതാ നേരത്തെ പറഞ്ഞത്, പിഞ്ചോമന പൈതങ്ങളോട് വരെ കാണിക്കുന്ന പേക്കൂത്ത് നമ്മൾ കാണുകയാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കൊന്നും ഉറക്കെണ്ണ കിട്ടാറില്ല. കാര്യം എന്താ? മാതാവിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, ഉപ്പാനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് കുട്ടികൾ വാവിട്ട് കരയാണ്. ആ കുട്ടികൾ വാച്ചും കെട്ടിപ്പോകുന്ന ആ വാച്ചിലേക്ക് നോക്കുന്ന രംഗം നമ്മൾ ആലോചിക്കുക. ഞാൻ എൻ്റെ മോനെ വന്ന് അന്നൊന്ന് നന്നായിട്ട് ഉമ്മ വെച്ചു. നമ്മൾ ആലോചിക്കണം, നമ്മളെ കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നില്ല എങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? ഒരു ശനി ഞായറിൽ നമ്മുടെ മോള് ട്രെയിൻ ഇറങ്ങി കോളേജിൽ നിന്ന് വന്നില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്താ? ഒരു വെക്കേഷൻ സമയത്ത് ദൂരെ പോയി പഠിച്ച നമ്മുടെ കുട്ടി കണ്ടില്ലേ? കുട്ടികളെ പ്രതീക്ഷയൊക്കെ ആസ്ഥാനത്തായി. എന്നാൽ നിങ്ങൾ പഠിക്കണം. മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന സൗദിയുടെ രാജാവ് അബുദാബിയിൽ വന്നപ്പോൾ അബുദാബിയുടെ കിരീടാവകാശി ഷെയ്ഖ് അൽ നഹയാൻ എന്താ ചെയ്യുന്നത്? ആ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് പോലെ കുട്ടികൾ ബൊക്കയുമായി നിൽക്കുന്ന മജ്ലിസിൽ അങ്ങനെ നടക്കുകയാണ്. ഇതുപോലെ പരവതാനി വിരിച്ച മജ്ലിസിൽ നടന്നിട്ട് അയാൾ ആ വീഡിയോ, ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ സ്പീച്ച് ഞാൻ യൂട്യൂബിൽ ശ്രദ്ധിക്കും, എന്തെങ്കിലും അപാകത വന്നോ? അവിടെ നിന്ന് എടുത്ത ഫോട്ടോ നന്നായോ? നിങ്ങൾ നോക്കും, സെൽഫി എടുത്താൽ നിങ്ങൾ നോക്കും. അതുപോലെ നമ്മുടെ അബുദാബിയുടെ കിരീടാവകാശി വീട്ടിൽ പോയിട്ട് ആ ചിത്രം നോക്കുമ്പോൾ അയാളെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, തനിക്ക് കൈ തരാൻ മറന്നുപോയ ഒരു പെൺകുട്ടി, തനിക്ക് കൈ നീട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് കൈ കൊടുക്കാൻ മറന്നുപോയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട് തെരഞ്ഞു പോയിട്ട് ആ പൊന്നു മോൾക്ക് ഉപഹാരം നൽകി ആ കുട്ടിയുടെ തലയിൽ ചുമ്മിക്കുന്ന രംഗമാണ്. അതും ഒരു ഭരണാധികാരിയാണല്ലോ. ഈ പോയത്തക്കാരൻ പ്രധാനമന്ത്രി നെറ്റ് ഓഫ് ആക്കിയിട്ട് പറയുന്നു ഡിജിറ്റൽ ഇന്ത്യ. അങ്ങനൊരു ഇന്ത്യ ഉണ്ടോ? വെളുക്കൂതിയിട്ട് പറയാം ആ ചിത്രം വരച്ചോളിന്ന്. നമ്മൾ ആലോചിക്കണം, ഇങ്ങനൊരു ലോക വിഡ്ഡിയായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? എന്താ ഇവർക്കിതൊന്നുമില്ല? കാരണം കണ്ണിൽ ചോരയില്ല. കണ്ണിൽ ചോര ഉണ്ടാവുമോ?
ഗുജറാത്ത് കലാപത്തിൽ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയ നരേന്ദ്രമോദി പ്രതി എന്ന് മലയാള മനോരമ അടക്കം ലോകത്തെ പത്രങ്ങൾ എഴുതി. ഇനി ഇയാളെ സ്ഥിതി എന്താ? ആഭ്യന്തരമന്ത്രി ഈ അമിത്ഷായുടെ അവസ്ഥ എന്താണ്? സോഹറാബുദ്ദീൻ കേസ് ഞാൻ ഇന്നലെയും അതിൻ്റെ ഒരു ചിത്രം നോക്കി അത്ഭുതപ്പെട്ടു പോവും. ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. സോഹറാബുദ്ദീൻ ഷെയ്ഖ് അദ്ദേഹം പാക് അധീന കാശ്മീരിലെ തീവ്രവാദികളുമായി കച്ചവടം നടത്തുന്നു, പാകിസ്ഥാനുമായി ഒത്തുകളിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീകരവാദം ആരോപിച്ച വെടിവെച്ചിടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ മാരുവിൻ്റെ ശേഷം മരിക്കുകയാണ്. ഈ രണ്ടാളുടെയും മരണം നടന്ന ശേഷം അതിന് സാക്ഷി പറയാൻ വരികയാണ് ഒരു ഒരു ഹൈന്ദവ സഹോദരൻ. ആ ഹൈന്ദവ സഹോദരൻ പറഞ്ഞു, ഒരിക്കലും അവർ ഏറ്റുമുട്ടലിൽ മരിച്ചതല്ല, അവരെ നേരിട്ട് വെടിവെച്ച് കൊന്നത് ഞാൻ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹകാരിയാണ്, കൂടെ പഠിച്ചയാളാണ്. പിന്നീട് എന്താ കാണുന്നത്? ആ സാക്ഷി പറഞ്ഞ ഹൈന്ദവ സഹോദരൻ പിന്നീട് മരിക്കുകയാണ്. നോക്കണം നിങ്ങൾ, ഗുജറാത്ത് ഗവൺമെൻറ് അന്ന് ഈ കാര്യത്തിൽ ചെയ്ത അന്ന് ഇതേപോലെ തന്നെ ഇവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, അമിത്ഷാ ആഭ്യന്തരമന്ത്രി. അന്ന് ഈ പ്രശ്നം നടക്കുമ്പോൾ നരേന്ദ്രമോദി മുഖ്യമന്ത്രി, ഈ അമിത്ഷാ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി. ഇതേപോലെ എന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? ഗുജറാത്തിലെ കോടതി കേസ് അന്വേഷിച്ചു, ഇയാൾക്കുള്ള എതിരെയുള്ള എല്ലാ ഏർപ്പാടുകളും കണ്ടു. അങ്ങനെ പോയി 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 വിധി പറയാൻ നേരത്ത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 3 മാസം ഈ അമിത്ഷാ ഇതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും ആ അവരെ കൊല ചെയ്യുന്നത് കണ്ടു എന്ന് സാക്ഷി പറഞ്ഞ ആളുടെയും ഈ 3 കൊലപാതകവും ഒന്നിച്ച് അന്വേഷിച്ചിട്ട് 3 ഇയാൾ ജയിലിൽ കിടക്കുന്നു. പിന്നീട് ഇയാൾ ജയിൽ മോചിതനാകുന്നു. ഗുജറാത്ത് കോടതി ഇയാളെ വെറുതെ വിടുന്നു. എന്നിട്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് പോവുകയാണ്. സുപ്രീം കോടതിയിലേക്ക് കേസ് പോയപ്പോൾ വിധി പറയാനിരിക്കുന്ന ജസ്റ്റിസ് ലോയർ പറയാണ്, ബോംബെ എന്നൊരു ജഡ്ജി ഇന്നലെ എന്നെ വന്ന് കണ്ടു, 10 crore ഓഫർ ചെയ്തു. ഈ കേസേറ്റ് ഇങ്ങനെ പോയാൽ വിവരറിയും, നോക്കണം, മാലോകരറിയണം, അയാളാണ് നാട് ഭരിക്കുന്നത്, ഒരു ആഭ്യന്തരമന്ത്രി. എന്നിട്ട് ആ കോടികൾ വാഗ്ദാനം ചെയ്തിട്ട് ആ വിവരം ലോകത്തോട് പറഞ്ഞ ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന സുപ്രീം കോടതി ജഡ്ജി ഇയാളെ കേസിൻ്റെ വിധി പറയാൻ നിൽക്കുന്നതിൻ്റെ ഒരു 4 മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ്. അയാളേതോ തോട്ടിൽ കിടക്കുന്നതാണ് പിന്നെ കാണുന്നത്, നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് പകരം ആ കേസ് കൈകാര്യം ചെയ്യാൻ വിളിക്കുന്നത് ജസ്റ്റിസ് സദാശിവം. ആ സദാശിവം വന്നിട്ടാണ് പിന്നീട് ആ ജഡ്ജ്മെൻ്റ് നടത്തുന്നത്. ഇതൊക്കെ ഏർപ്പാടൊക്കെ ചെയ്ത നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീട്ട് കൊടുത്തിട്ട് ഇയാൾ ശുദ്ധൻ എന്ന് പറഞ്ഞ് വിധിച്ചു. ഇതിന് പ്രത്യുപകാരമായിട്ട് ഈ സദാശിവത്തിനെ സുപ്രീം കോടതിയുടെ ജഡ്ജിയായി നിയമിച്ചു. ആ സദാശിവത്തിനാണ് മാതല്ല നമ്മളെ കേരളത്തിൻ്റെ കഷ്ടകാലം ഈ നാട്ടിലേക്ക് ഗവർണറായി കൊടുത്തത്. ആ സദാശിവത്തെ കൊണ്ടുവന്ന് ആദരിച്ചു. നമ്മൾ ആലോചിക്കണം, ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ നാടിൽ ഹിന്ദുത്വമല്ല ഇവർ പറയുന്നത്, അവർ പറയുന്ന ഹിന്ദുത്വം വേറെയാണ്. കാരണം ഒരു പക്ഷിയെ വേട്ടയാടാൻ പോകുന്ന കാട്ടാളനോട് മാനിഷാദ പറഞ്ഞ ഹിന്ദുത്വവും ഈ ഭാര്യയെയും ഭർത്താവിനെയും കൊന്നിട്ട് അതിൽ സാക്ഷി പറയുന്ന ആളെയും കൊന്നിട്ട് അതിൻ്റെ വിധി പറയുന്ന ജഡ്ജിയെയും കൊന്നിട്ട് ഇന്ന് വില്ലാളി വീരനായി ചമഞ്ഞ് നടക്കുന്ന ഈ ആളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! അതാണ് നമ്മൾ പഠിക്കേണ്ടത്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നല്ലവരായ സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാവരും കൈ മെയ് മറന്ന് ഐക്യത്തോടുകൂടി നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രാർത്ഥന നടത്തണം. തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കണം, തഹജ്ജുദ് നിസ്കരിച്ച് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ വിഷയങ്ങൾ അവസാനിച്ചു എന്ന് കരുതി നിൽക്കണ്ട. ഹൈദരലി തങ്ങളുടെ ആഹ്വാനമുണ്ട്, 22 സുബഹിക്ക് ശേഷം നമ്മളെല്ലാവരും നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അതൊരു ചെറിയ സംഭവമല്ല, എല്ലാവരും ദുആ ചെയ്യണം. ഈ നാട്ടിലെ മുസൽമാൻ അല്ലാഹുമല തുസ്വല്ലിത്ത് അലൈന മല്ലായിറഹമുന, ഞങ്ങളോട് ദയസാവില്ലാത്ത കരുണയില്ലാത്തവരുടെ കയ്യിൽ ഈ അധികാരം ഏൽപ്പിക്കല്ല റബ്ബേ. മുസൽമാൻ പ്രാർത്ഥിക്കണം, ക്രിസ്ത്യാനി പ്രാർത്ഥിക്കണം, കർത്താവേ ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകണേ. ഹൈന്ദവൻ പ്രാർത്ഥിക്കണം, ദൈവമേ ആദിയിൽ നിന്നും വ്യാധിയിൽ നിന്നും മോദിയിൽ നിന്നും ഞങ്ങളെ കാക്കണമേ. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. നമ്മളേ സമ്മേളനത്തിൽ ഏറ്റവും നന്നായി പങ്കെടുത്ത പിന്നെ